वेलकम टू माम ऑफ थ्री कुकीज इन शेयर रेसीपी मिलगाई पोड़ी अरियपड़न दोश इडली पोड़ी आद्यम एल्ला इंग्रीडियंट्स ड्राई रोस्ट अरे पानी काल कप उलुन काल कप पुट्टुकडल ഒരു ടേബിൾ സ്പൂൺ പച്ചരി വൈറ്റ് റൈസ് ഏത് മാവ 12 കുരുമുളക് ആഡ് ചെയ്യുക ഫ്ലെയിം ലോയിൽ ആയിരിക്കണം ഇതെല്ലാം കൂടി നന്നായി വറുത്തെടുക്കുക ഉഴുന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പച്ചമണം മാറി റോസ്റ്റഡ് മണം ആകുന്നതുവരെ വറുക്കുക ഇതിന്റെ കൂടെ ഉഴുന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ നാല് വെളുത്തുള്ളി വെളുത്തുള്ളി ഓപ്ഷണൽ ആണ് ഒരു ടീസ്പൂൺ എള്ള് ചേർത്ത് റോസ്റ്റ് ചെയ്യുക ഉഴുന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്താലും കരിഞ്ഞു പോകാതെ ഇളക്കി കൊണ്ടിരിക്കണം ചൂട് ചെറുതായി കുറഞ്ഞതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി 1 ടീസ്പൂൺ കായപ്പൊടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ 1 മിനിറ്റ് ഇളക്കുക ചൂട് തീരെ കുറഞ്ഞു പോകരുത് 1 മിനിറ്റ് ഇളക്കിയ ശേഷം പൊടികൾ കരിഞ്ഞു പോകാതെ പാനിൽ നിന്ന് മാറ്റുക അതിനുശേഷം 4 തണ്ട് കറിവേപ്പില കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന പരിവം ആയിരിക്കണം ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് പാനിൽ നിന്ന് മാറ്റുക അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും തണുത്തതിനു ശേഷം വെള്ളമയമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കുക ചെറിയ തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ ദോശ ഇഡ്ലിപ്പൊടി റെഡിയായിട്ടുണ്ട് വെള്ളമയമില്ലാത്ത ഒരു ജാറിൽ ഒരു മാസം വരെ സൂക്ഷിച്ചു വെക്കാം കാശ്മീരി മുളകുപൊടിക്ക് പകരം 6-8 വത്തൽമുളക് പ്രത്യേകം വറുത്ത് ഇതിന്റെ കൂടെ പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇഡ്ലി ദോശപ്പൊടി വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ നെയ്യിലോ ഇതുപോലെ ചാലിച്ചെടുക്കാം ഇഡ്ലിക്കും ദോശയ്ക്കുമൊപ്പം സാമ്പാറിൻ്റെയോ ചട്നിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി ദോശപ്പൊടി എല്ലാവരും ട്രൈ ചെയ്യണേ റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്